ദൈവനാമം മകുത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ ഇന്ന് ദക്ഷിണേന്ത്യ സഫ നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം എന്നത് വിമൺ ആസ് ചേഞ്ച് മേക്കേഴ്സ് എന്നുള്ളതാണ് വനിതകൾ പരിവർത്തനം സൃഷ്ടിക്കുന്നവർ എന്നുള്ളതാണ് ഈ വിഷയത്തെ ആസ്പദമായി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം വചന ശുശ്രൂഷയ്ക്കായി ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ദൈവമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേയും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരാധനയുടെ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം കരയേറ്റുന്നു ദൈവവചനം ധ്യാനിക്കുവാനായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അണങ്ങി വരട്ടെ കർത്താവേം കർത്താവേ ഞങ്ങളുടെ സമസൃഷ്ടികളെ ഞങ്ങൾക്ക് വചനങ്ങളിലൂടെ കണ്ടെത്തുവാൻ ഞങ്ങളെ ഓരോ നാളും സഹായിക്കുന്നതിനായി സ്തോത്രം കരയേറ്റുന്നു കർത്താവെ വനിതകളെക്കുറിച്ച് ഇന്ന് വചനത്തിലൂടെ ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം കരയറ്റുന്നു വചനത്തിൽ നിന്ന് ശരിയായ ചിന്തകളെ ഞങ്ങൾക്ക് നൽകണമേ അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബലഹീനനും അശക്തനും അയോഗ്യനുമാകുന്ന അടിയനെ അങ് യോഗ്യനാക്കി തീർക്കണമേ ശ്രവിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും അങ് ഇടപെടണമേ സകലതും അങ്ങയിലേക്ക് സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ ആമേൻ വനിതകൾ പരിവർത്തനം സൃഷ്ടിക്കുന്നവർ വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു ട്രെയിൻ അപകടത്തിൻ്റെ അന്വ അന്വേഷണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ടി ഡി രാമകൃഷ്ണൻ്റെ പച്ച മഞ്ഞ ചുമപ്പ് എന്ന നോവൽ പുരോഗമിക്കുന്നത് ഈ ഒരു നോവലിൻ്റെ പ്രധാന ഘടകമായ ഈ ട്രെയിൻ അപകടത്തിൻ്റെ മുഖ്യ കാരണക്കാരനെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയുടെ മകനും ഈ ട്രെയിൻ അപകടത്തിന് ഇരയായിത്തീർന്ന ഒരു വ്യക്തിയുടെ മകളുമാണ് അരവിന്ദം ജ്വാലയും ഇവർ രണ്ടുപേരും ഈ ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയവരാണെങ്കിലും ഈയൊരു അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലും സംസാരങ്ങളിലും ആയി കുറേ നാളുകൾക്ക് ശേഷം അവർ ഈ പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം പ്രണയത്തിൽ ആവുകയാണ് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയും അതിനുശേഷം അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അവർ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്ന ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ജ്വാല അരവിന്ദിനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഒരു കാര്യമുണ്ട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ചില കണ്ടീഷൻസ് ചില വ്യവസ്ഥകൾ ഉണ്ട് എന്ന് അവൾ പറയുകയാണ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമതായി വിവാഹത്തിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഒരു തുല്യത ഉണ്ടായിരിക്കണം ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം ഈ ഒരു തുല്യത എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് മാത്രമല്ല എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കണം അത് തുണി അലക്കുന്നിടത്തായിരുന്നാലും തുണി ഇസ്തിരി ഇടുന്ന അടുത്തായിരുന്നാലും പാചകം ചെയ്യുന്നിടത്തായിരുന്നാലും എല്ലായിടത്തും ഒരു തുല്യത ഉണ്ടായിരിക്കണം രണ്ടാമത് എന്നോട് മാന്യമായി മാത്രമേ സംസാരിക്കാവൂ ഞാനും മാന്യമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ മൂന്നാമതായി സ്നേഹിക്കണം അവസാനം വരെയും ഞാനും സ്നേഹിക്കും അവസാനമായി ഒരു കാര്യം കൂടിയുണ്ട് ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ഹൗസ് വൈഫ് പോലെ എന്നെ കണക്കാക്കരുത് പരമ്പരാഗതമായ പാരമ്പര്യമായി നമ്മുടെ ഭാരത സംസ്കാരത്തിലുള്ള ഒരു ഭാര്യയായി എന്നെ കാണരുത് ഇത്രയും പറഞ്ഞപ്പോൾ അരവിന്ദന് ചില സംശയമുണ്ടാകും എന്താണ് ഉദ്ദേശിച്ചത് എങ്കിലും പറഞ്ഞു ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നിങ്ങനെ അരവിന്ദ് പറഞ്ഞു അപ്പോൾ ജ്വല വീണ്ടും മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ട് ചില ജോലികൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ജോലികൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ജോലി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീകളെ തരം താഴ്ത്തുന്ന ഒരു മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു അത് അരവിന്ദ് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നോവലിങ്ങനെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പ്രിയ ദൈവമക്കളെ ഞാനിവിടെ ഈ നോവലിൻ്റെ സന്ദർഭത്തെ വരച്ചു കാണിച്ചുകൊണ്ട് നിങ്ങളോട് പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു ജ്വാല പറഞ്ഞ ഈ ഒരു മനോഭാവമാണ് ഇന്നത്തെ സമകാലികമായ ജീവിത സാഹചര്യങ്ങളിലെ ഓരോ സ്ത്രീയും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതായത് കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായിരുന്നാലും എന്തിനേറെ പറയുന്നു നമ്മുടെ ആത്മീയതയിൽ പോലും ഈ ഒരു മനോഭാവമാണ് നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഉത്തരാധുനിക യുഗത്തിൽ പഴയ കാലത്തിലേതുപോലെ സതിയും ദേവദാസി സമ്പ്രദായങ്ങളും നമുക്ക് പ്രത്യക്ഷതയിൽ കാണാൻ കഴിയുന്നില്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നില്ല സ്ത്രീകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല സ്ത്രീകൾ ഐ എ എസും ഐ പി എസും ഉദ്യോഗസ്ഥ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നു സ്ത്രീകൾ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ആയി മാറ്റപ്പെടുന്നു സ്ത്രീകൾ പുരോഹിതമാരും ബിഷപ്പുമാരുമൊക്കെ ആയി മാറ്റപ്പെടുന്നു ഇങ്ങനെ നമ്മുടെ ആത്മീയ സാമൂഹ്യ വ്യക്തിപരമായ എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾ തുല്യത ഉറപ്പുവരുത്തുകയും തുല്യരായി കാണുകയും നമ്മൾ അതിനെ സന്തോഷത്തോടെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമേറിയ കാര്യം കാര്യം ബട്ട് സ്റ്റിൽ ദർ ആർ സം പ്രോബ്ലംസ് എസ്പെഷ്യലി ദ പ്രോബ്ലം ഓഫ് ആറ്റിറ്റ്യൂഡ് പക്ഷേ ഈ ഒരു തുല്യതയുടെ ഒരു ഒരു പുറം ഓടി നമ്മുടെ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്നു എങ്കിലും അവിടെ ഒരു പ്രോബ്ലമുണ്ട് ഈ ജ്വാല പറഞ്ഞതുപോലെ ഒരു മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് ചില കാര്യങ്ങൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പാത്രം കഴുകുക സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണ് അടുക്കള ജോലി സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണ് തുണി കഴുകുക സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ജോലിയാണ് ഇങ്ങനെ പല കാര്യങ്ങളും കുടുംബത്തിലും സമൂഹത്തിലും ആത്മീയതയിലും ആലയത്തിലും എല്ലായിടത്തും സ്ത്രീകളെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഇടമാണ് ഒരു പുരുഷ മേധാവിത്വ മനോഭാവം ഒരു സ്ത്രീയല്ലേ എന്നുള്ള മനോഭാവം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ആയിരുന്നാലും ഒരു ബിഷപ്പായിരുന്നാലും നമ്മൾ പലപ്പോഴും മനസ്സിലെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അല്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെയായിരുന്നാലും ഒരു സ്ത്രീയല്ലേ ഒരു പെണ്ണല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ പുരുഷ മേധാവിത്വ മനോഭാവം ഇത് നമ്മുടെ പുരുഷന്മാരുടെ ഇടയിൽ മാത്രമല്ല സ്ത്രീകളുടെ ഇടയിലുമുള്ള ഒരു മനോഭാവമാണ് പ്രിയ ദൈവമക്കളെ ഈ ഒരു മനോഭാവത്തെ മാറ്റി എഴുതുവാനും ീ ഒരു മനോഭാവത്തെ തിരുത്തിയെഴുതുവാനും ഈ ഒരു മനോഭാവത്തെ ഒന്ന് പരിവർത്തിക്കുവാനുമാണ് വേദപുസ്തകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അവിടെയാണ് സുവിശേഷത്തിന്റെ അർത്ഥതലങ്ങൾ എത്തിച്ചേരുന്നത് പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഭാവത്തെ കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ആലയത്തിൽ ആത്മീയതയിലായിരുന്നാലും തിരുത്തി എഴുതിയ മാറ്റിയെഴുതിയ പരിവർത്തനം സൃഷ്ടിച്ച ചില സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായി പോകുന്നത് ഈ ഒരു പുരുഷ മേധാവിത്വ സ്ത്രീ വിരുദ്ധ മനോഭാവത്തെ തിരുത്തി എഴുതിയ ചില സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നാമതായി ലുദിയ കുടുംബത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചവൾ ലുദിയ കുടുംബത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചവൾ കുടുംബം എന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു കെണിയാണ് എന്നുള്ളതാണ് നമുക്ക് സ്ത്രീകളുടെ വശത്ത് നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കുടുംബം എന്നത് പലപ്പോഴും അവർക്ക് ഒരു കെണിയാണ് എന്നുള്ളതാണ് ഒരിക്കൽ ഒരു സ്ത്രീ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മറ്റൊരു സ്ത്രീയോട് ചോദിക്കുകയാണ് നീ സ്ത്രീ വിമോചനത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീ പറയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ സ്ത്രീ ചോദിച്ചു ഒന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് പിന്നെ നീ എന്തിനാണ് വിവാഹം കഴിക്കുവാനായി പോകുന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ആദ്യം കെണിയിൽ വീഴേണ്ടതായിട്ടുണ്ട് എന്നിട്ട് മാത്രമേ നമുക്ക് വിമോചിതയാകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കുടുംബമെന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു കെണി യുടെ അനുഭവമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും കാരണം എന്താണ് കാരണം അതിന് നാമിന്നാദ്യമായി ഞാൻ സൂചിപ്പിച്ച ആ നോവലിലെ ജോല പറയുന്ന ഒരു അനുഭവമാണ് ഈ ഒരു മനോഭാവം ഒരു പുരുഷ മേധാവിത്വ മനോഭാവം ഒരു സ്ത്രീ വിരുദ്ധ മനോഭാവം എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിൽ അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയല്ലേ എന്നുള്ള ഒരു മനോഭാവം എന്തൊക്കെയായിരുന്നാലും ഒരു സ്ത്രീയല്ലേ എന്നുള്ള ഒരു മനോഭാവം പ്രിയ ദൈവമക്കളെ പല കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം പറയുന്നത് സ്ത്രീ എന്നത് പുരുഷനെ സേവിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു മനോഭാവം പുരു സ്ത്രീ എന്നത് പുരുഷനെ അനുസരിക്കേണ്ടവളാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന വച്ചുപുലർത്തുന്ന കുടുംബങ്ങൾ ഇന്ന് പലയിടത്തുമുണ്ട് സ്ത്രീ എന്നത് പുരുഷന്റെ അടിമയാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാർ പല കുടുംബങ്ങളിലും കാണുവാനായിട്ട് കഴിയും ഇതിന് സഹായകമായി നമ്മൾ എടുക്കുന്ന ഒരു വേദഭാഗമുണ്ട് അപ്പോസ്തലനായ പോലൂസ് കുരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം സ്ത്രീ എന്നത് പുരുഷൻ്റെ പുരുഷൻ എന്നത് സ്ത്രീയുടെ തല എന്ന് ആ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ ഇത് എന്നത് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ട്രൂത്ത് ഇതൊരു ആഗോള തലത്തിലുള്ള ഒരു ആത്യന്തികമായ അല്ല മറിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഏത് സാഹചര്യത്തിലാണ് പൗലോസപ്പോസ്തലൻ കുരുന്തു സഭയോട് ഇത് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ സ്ത്രീയുടെ തലയാണ് പുരുഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ സെൻസ് ഓഫ് കെയർ നോട്ട് ഇൻ ദ സെൻസ് ഓഫ് അതോറിറ്റി എന്നുള്ളതാണ് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറിൽ അധികാരത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും അനുഭവങ്ങളില്ല എന്നാൽ ഒരു സംരക്ഷണയുടെ അനുഭവമാണ് ഉള്ളത് പ്രിയ ദൈവമക്കളെ പലപ്പോഴും ഈ വേദഭാഗങ്ങളെ എടുത്തിട്ട് സ്ത്രീയെ നമ്മൾ അടിമകളാക്കി ഭവനങ്ങളിലും സമൂഹങ്ങളിലും ആക്കി വെച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഈ ഒരു മനോഭാവത്തെ തിരുത്തി എഴുതിയ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ കഥാപാത്രമാണ് വേദപുസ്തകത്തിലെ ലുദിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം ഇന്ന് പാഠമായി വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും പൗലോസും ഷീലാസും കൂടി ദൈവവചന പ്രഘോഷണത്തിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ ലുദിയയുടെ നാട്ടിൽ ഒരു പുഴയുടെ കരയിൽ അവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ കടന്നു വന്ന സ്ത്രീകളോട് സുവിശേഷം പറയുകയാണ് ഈ സ്ത്രീകളിൽ ഈ രക്താംബരം വിൽക്കുന്നവളായ തുയത്ത ഇരക്കാരിയായ ലുതിയെയും ഉണ്ടായിരുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയ ദൈവമക്കളെ ഈ പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും ദൈവവചനം ശുശ്രൂഷ കേട്ടതിന് ശേഷം ഈ ലുതിയ മാനസാന്തരപ്പെടുന്നതായി അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും എന്നാൽ അതിലുപരിയായി പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും അവളും കുടുംബവും സ്നാനം ശേഷം പിന്നെ നിങ്ങൾ ഞങ്ങളോട് പാർക്കണമെന്ന് ഞങ്ങളോടൊപ്പം പാർക്കണമെന്ന് പറയുന്നു അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം ഞാൻ ചിന്തിക്കുന്നു ഈ നമ്മുടെ ചുറ്റുപാടിൽ പലപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ് ഒരു സ്ത്രീയുടെ വാക്കുകേട്ട് ഒരു കുടുംബം മുഴുവനും സ്നാനപ്പെടുന്ന അനുഭവം പ്രിയ ദൈവമക്കളെ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഒരുപക്ഷെ ലുതിയയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം ലുതിയയുടെ മക്കൾ അവിടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കണം ലുതിയ ദൈവവചനം കേട്ടു ആ കുടുംബം മുഴുവനും സ്നാനപ്പെട്ടതായിട്ട് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ ഞാൻ ചിന്തിക്കുന്നത് ലുതിയയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു പുരുഷൻ സ്ത്രീ എന്നുള്ള വേർതിരിവുകളില്ലാതെ ഐക്യതയിൽ കഴിഞ്ഞ ഒരു പുരുഷ മേധാവിത്വ മനോഭാവമില്ലാത്ത ഒരു കുടുംബമായിരുന്നു ലുതിയയുടെ കുടുംബമെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണമെന്ന് പറയുന്നത് ഈ ലുതിയ ദൈവവചനം കേട്ടിട്ട് കുടുംബത്തിലുള്ളവരോട് പറയുമ്പോൾ ലുതിയയുടെ വാക്ക് വിശ്വസിച്ച് കുടുംബം മുഴുവനുമായി സ്നാനപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും നമ്മളൊക്കെ ആണെങ്കിൽ പറയും ഒരു സ്ത്രീ പറയുന്ന വാക്ക് കേൾക്കണമോ അല്ലെങ്കിൽ ഭാര്യ പറയുന്ന വാക്ക് കേൾക്കണമോ ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം എന്നാൽ പ്രിയ ദൈവമക്കളെ ഈ ഒരു കുടുംബത്തിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തെ പരിവർത്തനം ചെയ്യുന്ന ഒരനുഭവം ലുധിയയുടെ ജീവിതത്തിലുണ്ട് അത് അവിടെ നമുക്കത് കാണുവാനായിട്ട് കഴിയും കുടുംബം മുഴുവനും ലുധിയയിലൂടെ മാനസാന്തരപ്പെട്ട് ഈ സ്നാനപ്പെടുകയാണ് നമ്മുടെ കുടുംബജീവിതങ്ങളിലും ജീവിതങ്ങളിലും ഇങ്ങനെയായിരിക്കണം ശരി തെറ്റുകൾ നമ്മൾ ഒരുമിച്ച് അവലോകനം ചെയ്യണം ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കില്ല അല്ലെങ്കിൽ സ്ത്രീ പറഞ്ഞത് കൊണ്ട് കേൾക്കില്ല ഭാര്യയുടെ വാക്ക് കേൾക്കില്ല എന്നൊക്കെയുള്ള മനോഭാവങ്ങൾ മാറ്റി ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഒരു തുല്യത നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം ഭർത്താവിനുള്ള അതേ തുല്യത ഭാര്യയ്ക്കുമുണ്ട് എന്ന് മനസ്സിലാക്കണം ആ ഒരു കുടുംബമായിരുന്നു ലുധിയയുടെ കുടുംബമെന്ന് ഈ ലുധിയയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ലുധിയ കുടുംബത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചവളാണ് രണ്ടാമതായി മഹിള മുതൽ തിരുസ വരെയുള്ള സഹോദരിമാർ സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചവർ എന്നുള്ളതാണ് പ്രിയ ദൈവമക്കളെ കുടുംബത്തിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും നമ്മൾ സ്ത്രീകൾക്ക് രണ്ടാം സ്ഥാനമാണ് പലപ്പോഴും കൽപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും സ്ത്രീകൾക്ക് തുല്യ സംവരണവും എല്ലാം നമ്മൾ പുറംമോടിയിൽ നൽകിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സെക്കൻഡറി പേഴ്സണാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും ഒരു പുരുഷ മേധാവിത്വ മനോഭാവം നമ്മുടെ സമൂഹങ്ങളിലുണ്ട് സ്ത്രീകളെ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളങ്ങളിൽ പലപ്പോഴും സമൂഹങ്ങളിൽ നമുക്ക് അറിയാതെ സംഭവിച്ചു പോകുന്നു എന്നാൽ പ്രിയ ദൈവമക്കളെ ഈ ഒരു സ്ത്രീവിരുദ്ധ മനോഭാവത്തെ േലിന്റെ വലിയ സമൂഹത്തിൽ നിന്ന് തുടച്ചുമാറ്റി പരിവർത്തനം സൃഷ്ടിച്ചവരാണ് സലോഫഹാദിന്റെ പുത്രിമാരായ സഹോദരിമാർ മഹ്ള നോവ ഹോഗ്ല തിർസ എന്ന് പറയുന്ന ഈ അഞ്ച് സഹോദരിമാർ ഈ ഒരു പുരുഷ മേധാവിത്വ മനോഭാവത്തെ ഇസ്രായേലിലെ സമൂഹത്തിൽ നിന്ന് തുടച്ചുമാറ്റി പരിവർത്തനം ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും നാം ഇന്ന് പാഠമായി വായിച്ചു കേട്ട സംഖ്യാ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നു മുതൽ പതിന പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ യഹോവയായ ദൈവത്തിൻ്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനതയുടെ കണക്കെടുക്കുകയാണ് കണക്ക് പരിശോധിക്കുകയാണ് കണക്ക് എടുത്ത് കണക്കെടുത്ത് വന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ സെലോഫാദിൻ്റെ പുത്രിമാരെ മോശയെ കൈയൊഴിയുകയാണ് കാരണം സെലോഫഹാദ് മരിച്ചു അതിനുശേഷം തനിക്ക് പുത്രന്മാരില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് സെലോപകാദിന് പുത്രന്മാർ ആൺമക്കൾ ഇല്ലാതിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ ആ ആ കുടുംബത്തെ ഇവിടെ മോശ ആ കൈയഴിയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും എന്ന് പറയാൻ അവരെ കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല സ്ത്രീകൾ എന്തിനാണ് സ്ത്രീകളെ കണക്കാക്കുന്നത് അവരെ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഒരു മനോഭാവമാണ് അവര് അവർ പെണ്ണുങ്ങളല്ലേ കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവം എന്നാൽ പ്രിയ ദൈവമക്കളെ ഇവിടെ ഈ മഹ്ള മുതൽ തീർച്ച വരെയുള്ള അഞ്ച് സഹോദരിമാരും മോശയുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പിതാവ് ഒരു ആൺ തരിയില്ലാതെ മരിച്ചതുകൊണ്ട് അവന് അവകാശങ്ങളൊന്നുമില്ലാതെ നിഷേധിക്കപ്പെടരുത് എന്ന് മോശയോട് പറയുകയാണ് ഇരുപത്തി അധ്യായം നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരയണം എന്ന് പറയുന്നു ഞങ്ങൾ സ്ത്രീകളായിരുന്നാലും ഞങ്ങൾ മനുഷ്യരാണ് എന്ന് മോശ നിങ്ങൾ അത് പരിഗണിക്കണമെന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ മോശ ഇത് ഉടനെ ഒരു തീരുമാനം പറയുന്നില്ല മോശ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ് അല്ലയോ കർത്താവേ ഇതാ മക്കളെ മുതൽ തീർച്ച വരെയുള്ള സഹോദരിമാർ ഇതാണ് പറയുന്നത് ഞാൻ എന്തു ചെയ്യണം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ് ഏഴും എട്ടും വാക്യത്തിൽ സലോഫാദന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെയെന്ന് ദൈവം പറയുന്നു നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മകൾക്ക് കൊടുക്കേണമെന്നുള്ള ഒരു പുതിയ നിയമം ദൈവം മോശയ്ക്ക് നൽകുകയാണ് പ്രിയ ദൈവമക്കളെ ദൈവം അതിനെ ശരിവെക്കുകയാണ് ഒരു ആൺതിരി ഇല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഈ മക്കളെയും മക്കള മുതൽ തിരിച്ച വരെയുള്ള സഹോദരിമാർ പറഞ്ഞത് ശരി തന്നെയാണ് നീ അവർക്ക് അവകാശം കൊടുക്കേണം ഇനി അവർക്ക് മാത്രമല്ല ഇനി ഇനി ഒരു ചട്ടം ഉണ്ടായിരിക്കണം ആരെങ്കിലും ആൺതിരിയില്ലാതെ മരിച്ചാൽ അത് അവരുടെ അവകാശം മകൾക്ക് കൊടുക്കണം എന്ന് ദൈവം ഒരു പുതിയ കൽപ്പന കൊടുക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഒരു സ്ത്രീ വിരുദ്ധ മനോഭാവത്തെ ഈ സഹോദരിമാർ തിരുത്തി എഴുതുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ഒരു പരിവർത്തനം സൃഷ്ടിക്കുന്ന അനുഭവം പിന്നെയുള്ള തലമുറകളിൽ സ്ത്രീ ആയതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന ഒരു അനുഭവം കുറെ മാറ്റമുണ്ടായി എന്ന് നമുക്ക് ഇവരിലൂടെ കാണുവാനായിട്ട് കഴിയും സമൂഹത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിച്ചവരാണ് ഈ മഹിള മുതൽ തീർച്ചവരെയുള്ള സഹോദരിമാർ പ്രിയ ദൈവമക്കളെ മൂന്നാമതായി അവസാനമായി മറിയ ആത്മീയതയിൽ പരിവർത്തനം സൃഷ്ടിച്ചവൾ മറിയ ആത്മീയതയിൽ പരിവർത്തനം സൃഷ്ടിച്ചവൾ പ്രിയ ദൈവമക്കളെ നമ്മുടെ കുടുംബജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പോലും ഈ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ട് സ്ത്രീ സ്ത്രീവിരുദ്ധ മനോഭാവം ഒരു പുരുഷ മേധാവിത്വ മനോഭാവം ആലയത്തിൽ പോലും പലപ്പോഴും ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ അനുഭവമുണ്ട് പ്രിയ ദൈവമക്കളെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഈ അൽത്താരയിൽ ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ കടന്നു വന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും അതൊരു നമ്മുടെ നന്ദിയാൽ ഡയോസ ഡയോസിലെ ബിഷപ്പായ ബിഷപ്പ് പുഷ്പ ലളിത എന്ന ബിഷപ്പ് ആയിരുന്നാൽ പോലും നമ്മളൊന്ന് സംശ സംശയിക്കും അല്ലെങ്കിൽ മനസ്സിൽ പറയും എന്തിരുന്നാൽ തന്നെയും എത്ര ബിഷപ്പായിരുന്നാലും ഒരു സ്ത്രീ തന്നെ അല്ലേ എന്നുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കും പലപ്പോഴും അൾത്താരകളിൽ പോലും സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ മടിക്കുന്ന പുരോഹിതന്മാരെയും സഭാവിശ്വാസികളെയും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പല ദേവാലയങ്ങളിൽ പോകുമ്പോൾ പറയും സ്ത്രീകൾക്ക് ഇതിനിങ്ങോട്ട് പ്രവേശനമില്ല അത് ഇതുവരെയും കൊടുത്തിട്ടില്ല പ്രിയ ദൈവമക്കളെ ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധ മനോഭാവം നമ്മുടെ ആത്മീയതകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ നമ്മൾ എത്രത്തോളം സ്ത്രീ സ്ത്രീവിരുദ്ധ മനോഭാവത്തോടെ ദൈവികതയെ കാണുന്നു അതിനും നൂറു മടങ്ങ് അധികമായിട്ടുള്ള ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു യേശുവിൻ്റെ അമ്മയായ മറിയ യഹൂദന്മാർ സ്ത്രീകളെ ആത്മീയതയിൽ അല്പം പോലും അടുപ്പിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും വെച്ചാൽ പലപ്പോഴും അവരെ മാറ്റി നിർത്തുവാനായി ശ്രമിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ നീ എന്നെ ഒരു വിജാതീയനായിട്ടോ ഒരു അടിമയായിട്ടോ ഒരു സ്ത്രീ ആയിട്ടോ എന്നെ ജനിപ്പിക്കാതിരുന്നതിന് നിനക്ക് സ്തോത്രം എന്ന ഓരോ യകൂദനം എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് ഒരു സ്ത്രീ ആയിട്ടോ അടിമയായിട്ടോ ഒരു വിജാതീയനായിട്ടോ നീ എന്നെ ജനിപ്പിക്കാത്തതിന് സ്തോത്രം അവർ ചിന്തിക്കുന്നത് ദൈവത്തിന് പോലും സ്ത്രീവിരുദ്ധ മനോഭാവമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു പ്രിയ ദൈവമക്കളെ എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് മറിയോട് പറയുകയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നാം ഇന്ന് പാഠം വായിച്ചു കേട്ട ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ മറിയയുടെ പാട്ടാണ് അതിനു മുൻപ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയയോട് പറയുകയാണ് ഇതാ മിശിഖ നിന്റെ ഉദരത്തിൽ ഉരുവാകുവാനായി പോവുകയാണ് യഹൂദന്മാർ കാത്തിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഇതാ നിന്റെ ഉദരത്തിൽ ഉരുവാകുവാനായി പോവുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാരുടെയോ സഹോദര സഹോദരിമാരുടെയോ ആരുടെയെങ്കിലും അടുക്കലാണ് ദൂതൻ വന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവരുടെ മറുപടി അവർ പറയുമായിരുന്നു എനിക്ക് ദൈവാലയത്തിൽ അൾത്താരയിൽ പോലും പലപ്പോഴും പ്രവേശിക്കുവാൻ കഴിയുന്നില്ല പിന്നെ എൻ്റെ ഉദരത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ ഉരുവാകുന്നു എന്ന് കേട്ടാൽ ഈ സമൂഹം എന്നെ കല്ലെറിയുമെന്ന് പലരും ഒരുപക്ഷെ പറഞ്ഞേക്കാം എന്നാൽ മറിയ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുകയാണ് സ്ത്രീയെ ആത്മീയതയിൽ അടുപ്പിക്കാൻ പോലും മനസ്സിലാതിരുന്ന യഹൂദന്മാരുടെ നടുവിൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നിൽ ഉരുവാകുന്നു എന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു ശങ്കുറപ്പ് മറിയ കാണിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും പ്രിയദൈവ മക്കളെ യഹൂദന്മാർ അറപ്പോടും വെറുപ്പോടും കണ്ടിരുന്ന സ്ത്രീയെയാണ് ആണ് ദൈവം ദൈവപുത്രനെ അയക്കുവാൻ ഒരു മീഡിയം മാധ്യമമായി തെരഞ്ഞെടുത്തത് എന്ന് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ ഒരു സ്ത്രീയുടെ ഉദരത്തിലാണ് യേശു കർത്താവ് ഉരുവായത് ഒരു മനുഷ്യനായി ഉരുവായത് എന്ന് നമ്മൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ നമ്മൾ പലപ്പോഴും ആത്മീയതയിൽ ഒരു പുരുഷ മേധാവിത്വം കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവപുത്രനെ ജനിക്കുവാനുള്ള ഒരു വാഗ്ദത്ത പേടകമായി മാറിയത് ഒരു സ്ത്രീയുടെ ഉദരമാണ് എന്ന് ഞാനും നിങ്ങളെ മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ നമുക്ക് പോലും ലഭിക്കാത്ത വലിയ സൗഭാഗ്യം വേണമെങ്കിൽ ദൈവത്തിന് വേർതിരിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് പറയാമായിരുന്നു ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ദൈവപുത്രനെ ഞാൻ ഒരു പുരുഷന്റെ ഉദരത്തെ വാടകയ്ക്ക് എടുക്കുന്നു എന്ന് പറയാം ദൈവത്തിന് പറയാമായിരുന്നു നോ എന്നാൽ ദൈവം അതിനെ മാധ്യമമായി സ്ത്രീയെ തന്നെ തിരഞ്ഞെടുത്തു അത്രത്തോളം പവിത്രമാണ് ഒരു സ്ത്രീയുടെ ജീവിതമെന്ന് കണക്കാക്കണം നമ്മുടെ ആത്മീയതകളിൽ സ്ത്രീവിരുദ്ധ മനോഭാവങ്ങളെ മാറ്റി എഴുതണം മറിയാം യേശുവിൻ്റെ അമ്മ അറിയുക ആത്മീയതയുടെ ഈയൊരു പുരുഷ മേധാവി മനോഭാവത്തെ പരിവർത്തനം സൃഷ്ടിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും എഴുതി എന്ന് കാണുവാനായിട്ട് കഴിയും അതാണ് ഒന്നാമധ്യായം ലൂക്കോസ് ഒന്നാമധ്യായം അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു എല്ലാവരും ചവിട്ടിത്തേച്ചിരുന്ന സ്ത്രീ എന്ന അനുഭവത്തെ ദൈവം ദൈവമിത ഉയർത്തിയിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഈ സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും പരിവർത്തനം സൃഷ്ടിച്ചവളാണ് സൃഷ്ടിക്കുന്നവളാണ് എന്ന് കാണുവാനായിട്ട് കഴിയും ലുദിയ കുടുംബത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചവൾ മഹിള മുതൽ തെർച്ചവരെയുള്ള സലോഭാദിൻ്റെ പുത്രിമാരായ സഹോദരിമാർ അവർ സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിച്ചവരാളാണ് അവരാണ് യേശുവിൻ്റെ അമ്മ മറിയ ആത്മീയതയിൽ പരിവർത്തനം സൃഷ്ടിച്ചവൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ സമൂഹത്തിലായിരുന്നാലും നമ്മുടെ ആത്മീയതയിലായിരുന്നാലും ആലയത്തിലായിരുന്നാലും സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും വേർതിരിയോടെ കാണേണ്ട വ്യക്തിയല്ല പ്രിയ ദൈവമക്കളെ ഒരു പുരുഷ മേധാവിത്വം മനോഭാവത്തെ നമ്മൾ മാറ്റണം എല്ലാത്തിലും ഒരു തുല്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് ഉണ്ണുന്നിടത്തും ഉറങ്ങുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും ആത്മീയതയിൽ ആരാധിക്കുന്നിടത്തം തുണികഴകുന്നിടത്തം അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു തുല്യത കാണുവാൻ നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം പ്രിയ ദൈവമക്കളെ സ്ത്രീകൾ പരിവർത്തനം സൃഷ്ടിക്കുന്നവരാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ശ്രവിച്ചത് തീർച്ചയായിട്ടും ഈ മനോഭാവത്തെ എഴുതി ഒരു തുല്യതയുടെ മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ സൃഷ്ടിക്കുവാൻ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആത്മീയതയിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലായിടത്തും നമുക്കൊരു തുല്യ മനോഭാവത്തെ പുലർത്താം അതിന് സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ